നീ ഇവിടെ ഉണ്ടാവണം, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഇതിനിടയിൽ നീ വീണ്ടും ഒരു വേല ഒപ്പിച്ചായിരുന്നല്ലോ. നിഷയുടെ കാര്യം ഞാൻ പറഞ്ഞത്, അതുപോലുള്ള വേലത്തരങ്ങളൊന്നും ഇനി കാണിക്കാൻ നിൽക്കണ്ട. ഇല്ല സാറേ, അത് ഞാൻ സാറിന് തരുന്ന വാക്ക. നീ വാക്കൊന്നും തരണ്ട, ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാ മതി, ഇല്ലെങ്കിൽ ഇട്ടിച്ച് നിന്റെ നട്ടല് ഞാൻ അടിച്ചു പൊളിക്കും. പിന്നെ ഇനി നീ ഒരു പെണ്ണിന്റെയും പിന്നാലെ പോവില്ല. ഇല്ല സാറേ, എല്ലാം ഞാൻ സാറ് പറയുന്ന പോലെ ചെയ്തോളാം. നിന്റെ മോളെ പോയി നീ കണ്ടായിരുന്നോ? കണ്ടു സാറേ. ആ എങ്ങനെ ഉണ്ട്? എന്നെ പോലെ എല്ലാരും പറയുന്നു. നീയുമായിട്ട് സാദൃശ്യമുള്ളത് കുഴപ്പമില്ല, പക്ഷേ നിന്റെ സ്വഭാവം അതിന് കിട്ടാതിരുന്നാ മതി. ഇവിടെ വേറൊരാൾ കിടപ്പുണ്ട്. താരയാന്റി ഇപ്പോഴും ഇവിടെ ഉണ്ട്. അന്നത്തെ ആ വീഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയെങ്കിലും ഞരമ്പ് സംബന്ധമായ അസുഖം കാരണം ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പൊ അറിഞ്ഞല്ലോ. അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയുക, എപ്പോഴെങ്കിലും താരാന്റി കുഞ്ഞിനെ കാണാൻ വന്നാ നിങ്ങൾ അവരെ ആട്ടി ഓടിക്കരുത്. ഒരിക്കലുമില്ല. സരിയോ ആന്റിയുടെ മോളല്ലെങ്കിലും അങ്ങനെ അവർ കരുതുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വന്നാ കണ്ടിട്ട് പോ. അടക്കുന്ന രാത്രിയില് പാവം ഉറങ്ങിയിട്ട് പോലുമില്ല. ഓ, പറഞ്ഞു നാവെടുത്തില്ല. ദേ വന്നല്ലോ മോനെ. ദേ ആന്റി. ആന്റി ഇപ്പൊ വന്നു. ഞാനിങ്ങോട്ട് വന്നതേ ഉള്ളൂ. അയ്യോ, ഞങ്ങളൊക്കെ പറഞ്ഞു തന്നെയാ രൂപയും പറഞ്ഞത്. മോനെ പോലെ തന്നെ ഉണ്ടെന്ന്. എന്ന് വെച്ചാ സരീവിന് ഭയങ്കര സ്നേഹമാണല്ലോ മനുവിനോട്. ആ സ്നേഹത്തിന്റെ സമ്മാനമാണ് സരയു തന്നിരിക്കുന്നത്. നിന്നെ പോലെ തന്നെ. ഇനി നിനക്ക് അയലത്ത് പോയി കല്യാണിയുടെ ചന്തമില്ലാത്ത കുഞ്ഞിനെ കൊഞ്ചിക്കേണ്ട ഒരു കാര്യമില്ല. നിനക്ക് കൊഞ്ചിക്കാൻ ഞങ്ങളുടെ കുഞ്ഞാവേ ഉണ്ടല്ലോ. കല്യാണിയുടെ കുഞ്ഞിനും ചന്തത്തിന് കുറവൊന്നുമില്ല. കുഞ്ഞുങ്ങൾ അവരുടെ കമ്പി അറിയില്ല. കല്ലിമോനും നല്ലതാ, നമ്മുടെ കൺമണിയും നല്ലതാ. അതെ, കുഞ്ഞുങ്ങളെല്ലാം നല്ലവരാ. എന്നാൽ ഈ കുഞ്ഞിന് ചുറ്റും നിൽക്കുന്നവരൊക്കെ അസുര ജന്മങ്ങളാ. അല്ല, ആന്റിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഇനി എന്നാണ് മനു അമേരിക്കയിലേക്ക് പോകുന്നത്?